ദ ഇലക്ഷൻ ചാനൽ തുടരുകയാണ്. മിസോറാം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസിന് അധികാരം തിരിച്ചു കിട്ടുന്ന ഒരു സംസ്ഥാനമായി മിസോറാം മാറും. നമുക്കറിയാം തരൂർ അടക്കം അവിടെ പ്രചരണത്തിന് പോയ സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് അവിടേക്ക് പോയാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് അവിടെ പൂർത്തിയായി എന്നുള്ളതാണ്. നവംബർ 7 ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഡിസംബർ 3 അവിടെ വോട്ടെണ്ണൽ നടക്കുക. മിസോറാമിലെ ജനങ്ങളെല്ലാം പോളിംഗ് ബൂത്തിലെത്തി തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിച്ചു. കനത്ത പോളിംഗ് മിസോറാമിൽ നടന്നു എന്നതും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. 2023 അവിടെ ആകെ വോട്ടർമാർ 852,088 പേരാണ്. പുരുഷന്മാർ 413,064 സ്ത്രീകൾ 439,028 പേരുമാണ്. കന്നി വോട്ടർമാർ 50,000 എന്നുള്ളതാണ്. മുതിർന്നവർ 8,490 പേരും കന്നി വോട്ടർമാരുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളാകെ 40 സീറ്റുകളാണ്. അതിൽ എസ് ടി വിഭാഗത്തിന് 39 സീറ്റുകൾ, ജനറൽ സീറ്റുകൾ 1 മാത്രമുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കിരൺ മിസോറാം. മിസോറാമിനെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ സംബന്ധിച്ച് 40 സീറ്റിൽ 39 എസ് ടി പട്ടിക വർഗത്തിന് വേണ്ടി സംവരണം ചെയ്ത സ്ഥലമാണ്. എന്നുവെച്ചാൽ അവിടുത്തെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരും പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പട്ടികവർഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന ഒരു സീറ്റായി മാറുന്നത്. അതോടൊപ്പം തന്നെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രത്യേകത, നേരത്തെ എല്ലാം ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊരു പ്രധാന അവർ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു അവർക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ സ്ഥിരം ശൈലി. അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണെങ്കിൽ പോലും അവർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അവിടെ അവർക്ക് മുന്നാകും. കോൺഗ്രസ് ആണെന്ന കാലത്ത് കോൺഗ്രസിന് പിന്തുണ നൽകുന്നു. മിസോറാമിലൊക്കെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ കാലം ലാൽ തൻഹേവാലയൊക്കെ ഭരിച്ച 21 അഞ്ച് ടേമായി ലാൽ തൻഹേവാല ഭരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് മിസോറാം. അവിടെ അതിശക്തമായ രീതിയിൽ കോൺഗ്രസിന് വേരോട്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയാണ് കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, 5 സീറ്റിലേക്കൊക്കെ വീണു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ അവിടെ നേരിട്ടെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകുകയും മാത്രത്തിലേക്ക് മറ്റൊരു കൗതുകം കൂടി നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ ആകെ ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുള്ള ആളുകളുടെ അത്ര പോലും വോട്ടർമാർ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് എന്നാലും 40 നിയമസഭാ സീറ്റുകളിലൂടെ ചേർന്നാൽ പോലും കേരളത്തിലെ ആകെയുള്ള വോട്ടർമാർ 8.5 ആളുകൾ മാത്രമാണ് അതെ ആ വോട്ടർമാരായ അവിടെ നിയമസഭാ. നമുക്ക് ആ മിസോറാമിന്റെ ഒരു കാര്യങ്ങളിലേക്ക് ഒന്ന് പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും മാറി മാറി ഭരിക്കുന്ന ആ മിസോറാം ഇരുമുന്നണികളും ഇവിടെ പ്രതീക്ഷയിലാണ്. ഇന്ന് വിധിയെഴുതിയ ഈ സംസ്ഥാനത്ത് ഇരുമുന്നണികൾക്കും അപ്പുറം പ്രാദേശിക പാർട്ടികളും വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇന്ത്യയുടെ വടക്കു കിഴക്കേ അറ്റത്ത് മ്യാൻമാറും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം മിസോറം. മലനിരകൾ, വ്യത്യസ്തമായ ഉയരങ്ങളിലുള്ള കൊടുമുടികൾ, നദികൾ, തടാകങ്ങൾ, അവിടെവിടെ ചിതറിക്കിടക്കുന്ന സമതലങ്ങൾ, ഇതെല്ലാം മിസോറമിന്റെ പ്രത്യേകതകളാണ്. 2021 പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം കൂടിയാണ് മിസോറം. 10 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സംസ്ഥാനമാണെങ്കിലും സാക്ഷരതാ നിരക്കിൽ മുൻപന്തിയിലാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അസമിലെ ഒരു ജില്ല മാത്രമായിരുന്നു മിസോറം. അയൽ സംസ്ഥാനങ്ങളായ ത്രിപുരയിലും മണിപ്പൂരിലുമുള്ള മിസോ വംശക്കാരെ ഉൾപ്പെടുത്തി പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമുയർന്നു. എന്നാൽ ഈ ആവശ്യം ആദ്യഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. തുടർന്ന് 1961 ഒക്ടോബർ 22 ലാൽ ഡംഗയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. മിസോകൾക്ക് പൂർണ്ണ അധികാരമുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമായി അവർ ഉന്നയിച്ചു. 1972 മിസോറാം കേന്ദ്രഭരണ പ്രദേശമായി. 14 വർഷത്തിനിപ്പുറം 1986 ജൂൺ 30 കേന്ദ്ര സർക്കാരും മിസോറമിലെ വിമത ഗ്രൂപ്പുകളും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. തുടർന്ന് 1987 ഫെബ്രുവരി 20 മിസോറം ഒരു സ്വതന്ത്ര സംസ്ഥാനമായി മാറി. 8 ജില്ലകളുള്ള മിസോറമിൽ 40 നിയമസഭാ സീറ്റുകളും 1 ലോക്സഭാ സീറ്റുമുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടിന് കൂടാതെ സ്വറാം പീപ്പിൾസ് മൂവ്മെന്റ്, പീപ്പിൾസ് കോൺഫറൻസ് പാർട്ടി എന്നീ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും BJP മിസോറമിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ. 1987 ആദ്യ തെരഞ്ഞെടുപ്പ് മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് ലാൽ ഡംഗ മുഖ്യമന്ത്രിയായി. 89 അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ. ഇപ്രകാരം MNFഉം കോൺഗ്രസും മാറി മാറി ഭരണം തുടരുന്ന മിസോറം ജനതയ്ക്ക് മുന്നിൽ പുതിയ പ്രഖ്യാപനങ്ങളുമായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി BJPയുമുണ്ട്. 2018 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്ന് 26 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി MNFന്റെ സ്വറാം തങ്ക സർക്കാർ. എന്നാൽ തുടർഭരണം ഈ സർക്കാരിന് അത്ര എളുപ്പമാകില്ല. വികസന പ്രശ്നങ്ങളും സർക്കാർ ജോലികളിൽ സ്വജനപക്ഷപാതം എന്ന ആരോപണവും നിലവിലെ സർക്കാരിന്റെ തലവേദനയാണ്. ഇലക്ഷൻ ഡെസ്ക്, News 18.
മിസോറാമിൻ്റെ ഒരു പോപ്പുലേഷൻ കാര്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ 87%, അതായത് ക്രിസ്ത്യൻ വിഭാഗമാണ് ഭൂരിഭാഗവും മിസോറാമിലെ ജനങ്ങളെന്ന് മനസ്സിലാക്കണം. ബുദ്ധ വിഭാഗത്തിൽ 8.5% സ്ട്രെങ്ത് ഉള്ള സംസ്ഥാനമാണ്. ഹിന്ദു 2.75% മാത്രമാണ്. മുസ്ലിം 1.35%. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാധാന്യമുള്ള സംസ്ഥാനത്താണ് കഴിഞ്ഞ തവണ ബി ജെ പി കൂടി ചേരുന്നൊരു കക്ഷി അധികാരത്തിൽ വരുന്നത്. ഒരു സീറ്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള എതിർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് കൂട്ടർക്കും ഒരേപോലെ ശക്തിയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് അത്തരം വികാരമൊക്കെ ഉണ്ടാകുന്നത് മറുപക്ഷം ഒരു പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സ്ഥലത്താണ്. വല്ലാതെ ന്യൂനപക്ഷമാണ് എന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്കുള്ള എതിർപ്പ് ഉണ്ടാകുന്നില്ലെന്നാണ്. ആശയപരമായ ഒട്ടേറെ വിഷയങ്ങളിൽ അത്തരം എതിർപ്പുകളുള്ളപ്പോഴും ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ചത് അത് ചക്മ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു സ്വാധീന മേഖലയിലാണ്. അവിടെ പ്രധാനമായും ബുദ്ധിസ്റ്റ് ആളുകൾ കൂടുതലായി നിൽക്കുന്ന സ്ഥലമാണ്. ബുദ്ധിസ്റ്റുകളുടെ ഒരു സ്വാധീനമുണ്ട്. ഈ ത്രിപുരയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ത്രിപുര അറിയാമല്ലോ, ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അങ്ങനെ ആ അതിർത്തി പങ്കിടുന്ന ആ സ്ഥലത്തെ ഒരിടത്താണ് ജയിച്ചത് പ്രധാനമായി ഇത്തവണ. പക്ഷേ അങ്ങനെയല്ല, അവർ എം എൻ എഫിൽ നിന്ന് ഒരാൾ കൂടി മന്ത്രി കൂടി ഈ ബി ജെ പിയിലേക്കൊക്കെ എത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എം എൻ എഫ് ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എയുടെ ഭാഗമാണ്. എൻ ഡി എയുടെ ഭാഗമായി തന്നെ എം എൻ എഫ് നിൽക്കുമ്പോഴും പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ, ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ വിഷയമാണെങ്കിൽ എം എൻ എഫിന് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. പ്രത്യേകിച്ച് അഭയാർത്ഥികൾ, മ്യാൻമറുമായി അഭയാർത്ഥികൾ പ്രശ്നം. മ്യാൻമറുമായി ഏകദേശം ഒരു 510-520 kilometers അതിർത്തി എന്ന് പറയുന്നത് മ്യാൻമറുമായി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. മ്യാൻമറിലെ എം പിമാരടക്കം അവിടെ വന്ന് താമസിക്കുന്ന അഭയാർത്ഥികളായി, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളായി വന്ന് അവിടെ താമസിക്കുന്ന മ്യാൻമറിലെ എം പിമാർ, മ്യാൻമറിലെ കഴിഞ്ഞ് കുറേ കാലമായി നടക്കുന്ന കലാപങ്ങളും അവിടുത്തെ വിഷയങ്ങളും ഒക്കെയുണ്ട്. ഈ മിസോറാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അവർ മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സമാധാന പ്രിയരാണ്. അവർ മറ്റൊരു മൈൻഡ് ഉള്ളവരാണ്. അതിൽ പ്രധാനമായും അവർക്ക് ഈ അഭയാർത്ഥികളായി വരുന്നവരോട് മനസ്സ് തുറക്കുന്ന ഒരു സമീപനമാണ്. മ്യാൻമറിൽ നിന്ന് വരുന്നവരെ കടത്തിവിടരുതെന്നും അതോടൊപ്പം തന്നെ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ എടുക്കണമെന്നും ഒക്കെ ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമ്പോഴും ഇതിനൊക്കെല്ലാം പരസ്യമായ എതിർപ്പ് പുലർത്തുന്നൊരു നിലപാടാണ് അവിടുത്തെ എം എൻ എഫ് സർക്കാർ ഉയർത്തുന്നത്. അവർ പ്രധാനമായും കാണുന്നത്, അവർ ചൂണ്ടിക്കാണിപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ്. മണിപ്പൂരിലടക്കം തൊട്ടടുത്ത് നിൽക്കുന്ന മണിപ്പൂരിൽ ബിരേൻ സിംഗ് ബി ജെ പിയുടെ സർക്കാർ നിൽക്കുമ്പോൾ ബിരേൻ സിംഗ് അവിടെ അതിർത്തിയിലേക്ക് വരുന്ന, അതിർത്തി കടന്നു വരുന്ന അഭയാർത്ഥികൾക്കെ നേരെ പിടിച്ച് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവരെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഇവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് കാണുന്ന ഒരു മനുഷ്യർ കൂടിയാണ്. അവരുടെ പ്രത്യേകത ആ ഗോത്രവർഗ വിഭാഗത്തിന്, പ്രത്യേകിച്ച് മ്യാൻമറിൽ നിന്ന് വരുന്ന പ്രധാന പ്രിയരായ ജനത വസിക്കുന്ന സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത പ്രധാനമായി ഈ മ്യാൻമറിലെ ചിൻ വിഭാഗമാണ്. പ്രധാനമായും ഈ ചിൻ വിഭാഗമായാലും ഈ മണിപ്പൂരിലെ കുക്കികളായാലും മിസോറാമിലെ മിസോകളായാലും ഇവരെല്ലാം അടിസ്ഥാനപരമായി ഒരു ഗോത്രത്തിലെ ആളുകളാണ്. ഞങ്ങൾക്ക് ആ ഒരു ഗോത്ര ഐക്യമുണ്ട്. ആ ഒരു ഞങ്ങളുടെ ഗോത്രത്തിലെ ആളുകൾ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഗോത്ര വിഭാഗത്തെ, അവർ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമിന് അപ്പുറത്തേക്ക് അവർക്ക് ആ ഗോത്ര ഒരു ഒരു സംഘബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ബി ജെ പിയുടെ ഇത്തരം രാഷ്ട്രീയത്തെ എം എൻ എഫ് അംഗീകരിക്കുന്നില്ല. പക്ഷേ എം എൻ എഫ് ദേശീയ തലത്തിൽ ഭാഗമാണ്. നമുക്ക് 2013 തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഇന്റർനാഷണൽ കോൺഗ്രസിന് വലിയ മേധാവിത്വമുള്ള തെരഞ്ഞെടുപ്പാണ്. 2013 34 സീറ്റുകൾ കോൺഗ്രസ് തേടി, 44% വോട്ടുകൾ നേടിയാണ് കോൺഗ്രസിനോട് വലിയ വിജയം സമ്മാനിച്ചത്. എം എൻ എഫിന് 5 സീറ്റുകൾ മാത്രമാണ്. MMZPC എന്ന പ്രാദേശിക പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടി. BJP ആ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലേ ഇല്ല. 2018 വന്നു കഴിഞ്ഞാൽ MNF 26 സീറ്റുകൾ. MNF വലിയ മേധാവിത്വം ആ തെരഞ്ഞെടുപ്പിൽ നേടുന്നു എന്നുള്ളതാണ്. BJP ഒരു സീറ്റോടെ അവിടെ മിസോറാമിൽ സാന്നിധ്യം അറിയിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ 5 സീറ്റുകളിലേക്ക് ഒതുങ്ങിയ പശ്ചാത്തലം. അങ്ങനെ MNFും BJPയും ചേർന്ന് അവിടെ സർക്കാർ ഉണ്ടാക്കുന്നു. 8% വോട്ടുകളും BJP നേടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയാൽ MNF തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. സോറാങ് തങ്ക എന്ന നേതാവ് അവിടെ MNFിൻ്റെ പ്രധാനപ്പെട്ട ആളായി നിൽക്കുന്നുണ്ട്. ZPM ലാൽ ദുഹ്മാമ എന്ന നേതാവിനും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാൽ സബദ എന്ന നേതാവും അവിടെ ജനകീയനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് NDA പ്രകടന പത്രിക, അതായത് ഈ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിലേക്ക്, ഭരണകക്ഷിയുടെ പ്രകടന പത്രികയിലേക്ക് പോയാൽ കായിക മേഖലയിലെ വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഓപ്പറേഷൻ ഡ്രഗ് ഫ്രീ മിസോറാം. നമുക്കറിയാം മിസോറാമൊക്കെ ഒരുപാട് മയക്കുമരുന്ന് കേന്ദ്രമായ ഒരു സംസ്ഥാനമെന്ന അവഖ്യാതി കൂടിയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് മിസോറാം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ ഡ്രഗ് ഫ്രീ എന്നുള്ള ഒരു സംവിധാനം മുന്നോട്ട് വെക്കുന്നുണ്ട് അവർ. സ്ത്രീ ശാക്തീകരണ പദ്ധതി അവിടെ പ്രധാനപ്പെട്ട ഒന്നായി മുന്നോട്ട് വെക്കുന്നു. ലോട്ടസ് സ്കീം NDA പ്രകടന പത്രികയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ NDA മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണാം. അതേസമയം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലേക്ക് വന്നാൽ
750 രൂപ LPG സിലിണ്ടറുകൾ നൽകുമെന്നാണ് കോൺഗ്രസ് ഇവിടെ വാഗ്ദാനം നൽകുന്നത്. അത് വലിയൊരു വാഗ്ദാനമായി സ്ത്രീ വോട്ടർമാരുടെ പോലും സ്വാധീനിക്കാനിടയുള്ള ഒരു സംഗതിയാണ്. 15 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്നുള്ള വാഗ്ദാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വാർദ്ധക്യകാല പെൻഷൻ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കാര്യക്ഷമവും സുതാര്യവും അഴിമതി രഹിതവുമായ സർക്കാർ എന്ന വാഗ്ദാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രതിമാസം 2000 രൂപ സഹായം എന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കിരൺ, രഞ്ജിത്തെ, പ്രധാനമായും മിസോറാമിൻ്റെ പ്രത്യേകത, രണ്ട് ടേം ഒരു മുഖ്യമന്ത്രി ഒരു ഭരണം, അതിനുശേഷം രണ്ട് ടേം വീണ്ടും അടുത്ത മുഖ്യമന്ത്രിയോ ഭരണമോ വരുന്നു. അങ്ങനെ ഒരു രീതിയാണ് കഴിഞ്ഞ 86 മുതൽ തന്നെ മിസോറാമിൻ്റെ ചരിത്രം പരിശോധിച്ചാലറിയാം. എല്ലാവർക്കും രണ്ട് ടേം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സോറം തങ്കയാണെങ്കിൽ തന്നെ നേരത്തെ രണ്ട് ടേം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ്. 78 വയസ്സുണ്ട് സോറം തങ്കയ്ക്ക്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പഴയ ഉളിപ്പോരാളിയൊക്കെയാണ്. അതുകൂടി ആലോചിക്കണം. പണ്ട് അവിടുത്തെ ഉളിപ്പോരാളിയായിരുന്ന ഒരാളാണ് സോറം തങ്ക. അദ്ദേഹം ആ ഊർജ്ജസ്വലതയോട് കൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് മിസോറാമിൻ്റെ ഒരു ചരിത്രം. പക്ഷേ കോൺഗ്രസ് ഇത്തവണ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ ഈ ചരിത്രത്തെ മാറ്റിമറിക്കും എന്നുള്ളത് തന്നെയാണ്. അവിടത്തേക്ക് വീണ്ടും കടന്നു വരാൻ കഴിയുമെന്നുള്ള അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. മിസോറാം മണിപ്പൂരിലായിട്ടുണ്ടായ വിഷയങ്ങൾ, മണിപ്പൂരിലുണ്ടായ വലിയ വംശീയ കലാപങ്ങൾ, കുക്കികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇവിടെയെല്ലാം BJP അവർക്ക് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. ഇവർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ വരുമ്പോൾ അതിന് സഹായകരമായ നിലപാടാണ് മണിപ്പൂരിൽ BJP സ്വീകരിച്ചത് എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മണിപ്പൂരിലേക്ക് ആദ്യം എത്തിയ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് കോൺഗ്രസ് പ്രചരണമായുധമാക്കുന്നു. ഈ സോറം തങ്കയടക്കം എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല, ഇങ്ങനൊരു കലാപം നടക്കുമ്പോൾ ഇവർ സഹോദരങ്ങളായി നിൽക്കുന്ന ഞങ്ങളുടെ ഗോത്ര വിഭാഗത്തിന് അവിടെ വലിയ അത് ആക്രമണം നേരിടേണ്ടി വരുമ്പോൾ അവിടെ എത്തിയില്ല എന്നുള്ള വിഷയം പ്രധാനമായും അവർ ഉന്നയിക്കുന്നു. ഭരണകക്ഷി MNF ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവരുടെ ഭരണ മികവ് തന്നെ അവർ വലിയ പ്രതീക്ഷയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഏകീകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം അവിടെ അവർ സംഘടിപ്പിച്ചു. കാരണം സാക്ഷരതയിലൊക്കെ ഏറെ മുന്നിലുള്ള സംസ്ഥാനമാണ്. റോഡ് വികസനം വലിയ നേട്ടമായി ഈ കക്ഷി കാണുന്നുണ്ട്. MNF പ്രതികൂലമായ അഭയാർത്ഥി പ്രശ്നവും സോ ഏകീകരണത്തിലെ ഇവർക്കൊരു വ്യക്തതയില്ലായ്മയൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. മയക്കുമരുന്ന് കടത്ത് മിസോറാമിൽ നിന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റും മയക്കുമരുന്ന് കാര്യമായി വരുന്നു എന്ന പേരുദോഷം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ജോലികളിൽ സ്വജനപക്ഷപാതം, നേരത്തെ കിരൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആരോപണം അവിടുത്തെ MNF ഭരണകക്ഷിക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ABC നമുക്ക് പ്രധാനപ്പെട്ട സർവേകളിലേക്ക് ഒന്ന് പോകണം. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ABC സി വോട്ടർ സർവേ MNF 17 മുതൽ 21 സീറ്റുകൾ വരെ ഇപ്പോഴും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്റർനാഷണൽ കോൺഗ്രസിനാകട്ടെ 6 മുതൽ 10 വരെ സീറ്റുകളും അവർ പറയുന്നുണ്ട്. SZPM പ്രതിപക്ഷ കക്ഷിക്ക് 10 മുതൽ 14 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെക് ടു നെക് ഫൈറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ എന്നുള്ളതാണ്. CMR സർവേ ഫലം MNF 11 മുതൽ 15 സീറ്റുകൾ വരെയാണ് പറയുന്നത്. കോൺഗ്രസ്സിന് അവിടെ അതിൽ കൂടുതൽ സീറ്റുകൾ, 12 മുതൽ 16 വരെ സീറ്റുകളുണ്ട്. SZPM 10 മുതൽ 14 വരെയും BJP 1 മുതൽ 2 വരെയും. ഈ സർവേ ഫലങ്ങൾ ഒരു ഹംഗ് അസംബ്ലി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കിരൺ, പ്രധാനമായും SZPM സ്വാധീനമാണ് അതിലേറ്റവും പ്രധാനം. ഇവരുടെ നിലപാട് എന്തായിരിക്കും, ഇവർക്ക് ഏത് തരത്തിൽ കഴിഞ്ഞ ഒരു മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായും വലിയ വിജയത്തിലേക്കൊക്കെ നേടാൻ കഴിഞ്ഞാണ്. കഴിഞ്ഞ തവണ 8 സീറ്റുകൾ നേടിയതാണ്. അത് വ്യത്യസ്ത രാഷ്ട്രീയ, ഇപ്പോഴൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ ലാൽ ദുഹോമയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇത് വ്യത്യസ്തമായ 5-6 സംഘടനകളായിരുന്നു. അതിൽ ഒരു സംഘടന മാത്രമാണ് പിന്നീട് വിട്ടുപോയത്. പിന്നീടാണ് അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. ഇവരുടെ പ്രകടനം ഇതിൽ ഏറ്റവും നിർണായകമാണ്. കോൺഗ്രസ് പോലും അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നുള്ളതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിജയം അവകാശപ്പെടുന്നില്ല. അത് നമ്മൾ കണ്ട പ്രവചനങ്ങൾ കണ്ടാലും അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു സർക്കാരിന് പൂർണ്ണമായും തരത്തിൽ ഒരു പാർട്ടിക്ക് MNF തന്നെ സ്വന്തമായി ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മറ്റു പാർട്ടികൾ, ഇപ്പോൾ SZPM ആയാലും കോൺഗ്രസ് ആയാലും ഒരേപോലെ കാണുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ കൂടി സഹായത്തോടു കൂടി മാത്രമേ ആർക്കെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും മിസോറാമിനെ സംബന്ധിച്ചിടത്തോളം, മിസോറാമിലെ ഇതുവരെ ഉണ്ടായിരുന്ന രണ്ട് തവണ ഒരാൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള രീതി ഇത്തവണ മാറുമോ, അതോ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇത്തവണ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട മിസോറാമിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അത് മണിപ്പൂർ ഇഷ്യൂ മുതൽ ഈ പറയുന്ന അഭയാർത്ഥി പ്രശ്നം വരെയുള്ള മിസോറാമിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ, ഏക സിവിൽ കോഡിൻ്റെ അടക്കമുള്ള എതിർപ്പുകൾ, ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർത്തുമ്പോൾ അത് എത്രത്തോളം അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യം, ഇതെല്ലാം വളരെ സജീവമായി ചർച്ചയ്ക്ക് വരുന്നതാണ്. ചെറിയ ഒരു സംസ്ഥാനമാണ് മിസോറാമെങ്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഭരണമാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ് മിസോറാം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനം കൂടി. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. മിസോറാമും ഛത്തീസ്ഗഡുമാണ് നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്തത്. ഇലക്ഷൻ ചാനലിലൂടെ രണ്ട് സംസ്ഥാനങ്ങളും വ്യത്യസ്ത ഭൂപ്രകൃതിയും വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യവുമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ 2-3 കക്ഷികൾ, അത് പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളടക്കം സ്വാധീനമുള്ള സ്ഥലമാണ്. ഞാനും കിരൺ ബാബുവാണ് ഇലക്ഷൻ ചാനലിലൂടെ പ്രേക്ഷകർക്കൊപ്പം ചേർന്ന് നാളെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി എത്താം. നമസ്കാരം.
ഈ പരിപാടി നിങ്ങൾ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്.